हाय फ्रेंड्स എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കടുവകളെ പറ്റിയുള്ള 10 കൗതുകകരമായ ഫാക്ടുകളെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ പോയിന്റ് കടുവകളുടെ ഉത്ഭവമായി ബന്ധപ്പെട്ടാണ്. പണ്ടുകാലത്ത് കടുവകൾ വളരെ തണുപ്പ് കൂടിയ വടക്കേ ഏഷ്യ മുതൽ തെക്കേ ആർട്ടിക് വരെയുള്ള പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ കാലക്രമേണ തണുപ്പ് സഹിക്കാൻ കഴിയാത്ത കടുവകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് നീങ്ങുകയാണ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് കാഴ്ചശക്തി. കടുവ എന്നത് ഒരു മാംസഭുക്ക് ആയതുകൊണ്ട് തന്നെ കാഴ്ചശക്തിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. കടുവ സ്വാഭാവികമായും രാത്രിയാണ് ഇരപിടിക്കുന്നത്. രാത്രി കാഴ്ച മനുഷ്യനുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ 6 ഇരട്ടി, അതായത് മനുഷ്യൻ്റെ 6 ഇരട്ടി കാഴ്ചശക്തി കടുവയ്ക്ക് രാത്രി ഉണ്ടായിരിക്കുന്നതാണ്. മൂന്നാമത്തെ വസ്തുത സൈബീരിയൻ കടുവകളെ പറ്റിയാണ്. ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ കടുവ വിഭാഗമാണ് സൈബീരിയൻ കടുവകൾ. ഇന്ന് ലോകത്ത് 400 മുതൽ 500 സൈബീരിയൻ കടുവകൾ മാത്രമാണ് ലോകത്ത് അവശേഷിക്കുന്നത്. നാലാമത്തെ പോയിന്റ്, സിന്ധു നദീതട നിവാസികൾ കടുവകളെ ഫലപുഷ്ടിയുടെ പ്രതീകമായിരുന്നു കണ്ടിരുന്നത്. അതിനെ അവർ ഉപയോഗിച്ച ചിത്രങ്ങളും മുദ്രകളും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അഞ്ചാമത്തെ ഫാക്ട്, കടുവകളുടെ പുറത്തുള്ള ഡിസൈനുകളെ പറ്റിയാണ്. നമ്മുടെ കയ്യിൽ കാണപ്പെടുന്ന രേഖകളെ പോലെയാണ് അതിൻ്റെ ഡിസൈൻ. കാരണം അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. രോമങ്ങൾ കൊഴിഞ്ഞു പോയാൽ പോലും ഒരു കടുവയിൽ ഉണ്ടായിരിക്കുന്ന ഡിസൈൻ മാറുന്നില്ല. അതുപോലെ തന്നെ ഒരു കടുവയ്ക്കുണ്ടാകുന്ന ഡിസൈൻ മറ്റൊരു കടുവയ്ക്കും ഉണ്ടാകില്ല. വ്യത്യസ്തമായിരിക്കും ഓരോ കടുവയ്ക്കും ഉണ്ടായിരിക്കുന്ന ഡിസൈൻ. ആറാമത്തേത് കടുവയുടെ ആഹാരവുമായി ബന്ധപ്പെട്ട ഒരു സവിശേഷതയാണ്. ഒരു കടുവയ്ക്ക് ഒറ്റയിരിപ്പിൽ 20 മുതൽ 40 കിലോ വരെ ഇറച്ചി കഴിക്കാൻ കഴിയുന്നതാണ്. ഒരു ദിവസം ഒരു കടുവയ്ക്ക് ശരാശരി 10 കിലോ ഇറച്ചിയാണ് ആവശ്യമായിട്ടുള്ളത്. കടുവകളെ പറ്റിയുള്ള ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് തലച്ചോറിനെ പറ്റിയാണ്. ലോകത്ത് തന്നെ മാംസപ്പുക്കുകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ തലച്ചോറാണ് കടുവയ്ക്കുള്ളത്. ഏകദേശം 300 ഗ്രാം വരെയാണ് കടുവയുടെ തലച്ചോറിൻ്റെ ഭാരം. എട്ടാമത്തേത് കടുവകളുടെ ആഹാരത്തെ പറ്റിയുള്ള മറ്റൊരു ഫാക്റ്റാണ്. മനുഷ്യന് ആഹാരമില്ലാതെ 10-30 ദിവസം വരെ പിടിച്ചിരിക്കാൻ കഴിയും. പക്ഷേ കടുവയ്ക്ക് ആഹാരമില്ലാതെ 3 ആഴ്ചയിൽ കൂടുതൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 3 ആഴ്ച കഴിയുമ്പോൾ കടുവകൾ മരിക്കുകയാണ് ചെയ്യുന്നത്. കടുവകളെ പറ്റിയുള്ള 9-ാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ടൈഗ്രീസ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ടൈഗർ ഉത്ഭവിച്ചത്. അതുപോലെ തന്നെ കമ്പനി സൂചിപ്പിക്കുന്ന പേർഷ്യൻ വാക്കായ ടൈഗ്ര എന്ന വാക്കിൽ നിന്നും ടൈഗർ എന്ന പദത്തിന് രൂപം കൊണ്ടു. കടുവകളെ പറ്റിയുള്ള 10-ാമത്തെ ഫാക്റ്റാണ് പഗ്മാർക്ക്. വന്യജീവികളുടെ കാലടയാളങ്ങളെയാണ് സ്വാഭാവികമായും പഗ്മാർക്ക് എന്നറിയപ്പെടുന്നത്. ഈ പഗ്മാർക്ക് നമുക്ക് കടുവകളുടെ സെൻസസ് എടുക്കാൻ വളരെ ഗുണകരമാണ്. ആൺകടുവകൾക്ക് വൃത്താകൃതിയിലുള്ള പഗ്മാർക്കും പെൺകടുവകൾക്ക് മുട്ടാകൃതിയിലുള്ള പഗ്മാർക്കുമാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കടുവകളുടെ പ്രായം, വലിപ്പം എന്നിവ കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.